ഹായ്, ഇന്നത്തെ ഈ സെഷനിൽ നമുക്ക് എക്സലിലെ പി എം ടി എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ലോൺ ഇ എം ഐ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ ലോൺ എന്ന് പറയുമ്പോൾ നമുക്ക് ആവശ്യമുള്ള അതിൻ്റെ പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇൻട്രസ്റ്റ് പേഴ്സൻറ്റേജ്, പിന്നെ എമൗണ്ട്, പിന്നെ ടെന്യൂർ, ഇത്രയാണ് നമുക്ക്. അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ എടുക്കാം, എന്നിട്ട് അത് നമ്മൾ ചെയ്യുന്നത് ശരിയാണോ എന്ന് നമുക്ക് ആ എക്സാമ്പിളായിട്ട് വെരിഫൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് നെറ്റിൽ അവൈലബിൾ ആണ് ലോൺ കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ഐ സി ഐ സി ബാങ്കിൻ്റെ കാൽക്കുലേറ്റർ നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഇതിൽ തുറന്ന് വരുമ്പോൾ തന്നെ ഇതിലൊരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. അതായത് 30 ലക്ഷത്തിൻ്റെ 9.55% പെർ ആനം, പിന്നെ 20 കൊല്ലത്തേക്ക്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് കാണിച്ചിട്ടുണ്ട് എത്ര ഇ എം ഐ. അപ്പോൾ ഇത് നമ്മൾ എക്സലിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോണത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ആ എക്സാമ്പിൾ തന്നെ എടുക്കാം. 9.55% എമൗണ്ട് എന്ന് പറയുന്നത് 30 ലക്ഷം, 1, 2, 3, 4, 5, പിന്നെ 20 കൊല്ലം. ഓക്കെ, അപ്പം നമ്മൾ പി എം ടി എന്നുള്ള ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് കുറച്ച് പാരാമീറ്റേഴ്സ് ഉണ്ട്, കണ്ടില്ലേ? അതായത് റേറ്റ്, എൻ പി ആർ, പി വി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് എന്ന് പറഞ്ഞ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് തന്നെയാണ്. പക്ഷേ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പെർ ഇൻസ്റ്റാൾമെൻറ്റിനുള്ള റേറ്റാണ്. അതായത് ഇപ്പോൾ ഒരു കൊല്ലത്തേക്ക് നമ്മൾ അടച്ചു തീർക്കാമെന്നുള്ള, അടച്ച് ഇപ്പോൾ ലോൺ എടുത്തിട്ട് ഒരു കൊല്ലത്തേക്ക് തീർക്കുന്നുണ്ടെങ്കിൽ, മാസം മാസമാണ് അടയ്ക്കുന്നതെങ്കിൽ, ഇതിലെ റേറ്റ് എന്ന് പറയുന്നത് പെർ ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറയുന്നത് ഒരു മാസമാണ്. അപ്പോൾ ഒരു മാസത്തെ പലിശയാണ് ഇവിടെ ആവശ്യം. ഇപ്പോൾ ഇതിപ്പോൾ സ്റ്റാൻഡേർഡ് ഇതല്ലെങ്കിൽ നമ്മളിപ്പോൾ ആഴ്ചയിലാണ് കണക്ക് കൂട്ടുന്നതെങ്കിൽ ആഴ്ചയിലാണ് ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരാഴ്ചത്തെ പേഴ്സൻ്റ് ആയിരിക്കണം. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ ഈ കേസിൽ മാസം മാസം അടയ്ക്കുന്ന കേസാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു മാസത്തെ റേറ്റാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അടുത്തതെന്ന് പറയുന്നത് എൻ പി ആർ, പി ഇ ആർ എന്നുള്ള പാരാമീറ്ററാണ്. ഇതെന്ന് പറയുന്നത് നമുക്ക് എത്ര മാക്സിമം ഇൻസ്റ്റാൾമെൻറ്റ് ഉണ്ട് എന്നുള്ളതാണ്. അത് ഇപ്പോൾ നമുക്കിപ്പോൾ 20 കൊല്ലത്തേക്ക് ആയതുകൊണ്ട് 240 ഇൻസ്റ്റാൾമെൻറ്റ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ 20 × 12. ഓക്കെ, പി വി എന്ന് പറയുന്നത് നമ്മുടെ ലോൺ എമൗണ്ട്, ലോൺ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 30 ലക്ഷം. പിന്നെ എഫ് ഇ ടൈപ്പ് എന്ന് പറയുന്നത്, എഫ് ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടച്ചിട്ട് സീറോ ആക്കാനാണല്ലോ ഉദ്ദേശിക്കുന്നത്, അപ്പോൾ അത് സീറോ. പിന്നെ ടൈപ്പ് എന്ന് പറയുന്നത് മാസത്തിൻ്റെ ആദ്യമാണോ അവസാനമാണോ അടയ്ക്കുന്നത് അതിന് എന്നാണ്, നമ്മൾ അവസാനം അടയ്ക്കുന്നത് അതിന് സീറോ കൊടുത്താൽ മതി. ഓക്കെ, അപ്പം നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇതിൻ്റെ പെർ മന്തിൻ്റെ കാൽക്കുലേറ്റ് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അത് കാൽക്കുലേറ്റ് ചെയ്തു. ഇനി 20 കൊല്ലം എന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് അതിനെ മന്തിലേക്ക് ആക്കണം. അപ്പോൾ 240. ഇനി നമുക്ക് ഫംഗ്ഷൻ യൂസ് ചെയ്യാം. പി എം ടി റേറ്റ് നമ്മൾ കൊടുത്തു, മാക്സിമം ഇൻസ്റ്റാളേഷൻസ് കൊടുത്തു, ലോൺ എമൗണ്ട് കൊടുത്തു, പിന്നെ നേരത്തെ പറഞ്ഞ പോലെ 0 0 കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ഡോളർ കണ്ട് മൈൻഡ് ചെയ്യണ്ട, അത് കറൻസിയുടെ അത് ചുമ്മാ കാണിക്കുന്നുള്ളൂ, അത് മൈൻഡ് ചെയ്യണ്ട. പിന്നെ ഈ ബ്രാക്കറ്റ് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് വാല്യൂ ആയതുകൊണ്ടാണ്. അപ്പോൾ പി എം ടി ഫംഗ്ഷൻ നെഗറ്റീവ് വാല്യൂ റിട്ടേൺ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേ ഔട്ട് ആയതുകൊണ്ടാണ് നമ്മൾ അതിനാണല്ലോ ഈ ഇത് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് നെഗറ്റീവ് വാല്യൂ റിട്ടേൺ ചെയ്യുന്നത്, അത് മൈൻഡ് ചെയ്യണ്ട. ഓക്കെ, അപ്പോൾ 28 നമുക്ക് കിട്ടിയ വാല്യൂ എന്ന് പറഞ്ഞാൽ 28.06. അപ്പോൾ നമുക്ക് അത് ഇതിലുള്ള വാല്യൂ തന്നെ ആണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ അത് കറക്റ്റാണെന്നുള്ളതാണ് നമ്മൾ വെരിഫൈ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇ എം ഐ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഇതിൽ ഇതിൻ്റെ സ്പ്ലിറ്റപ്പ്, ഇതിൽ ഓരോ മാസം അടയ്ക്കുന്ന ഇത്ര പലിശ അടയ്ക്കും, ഇത്ര പ്രിൻസിപ്പൾ അടയ്ക്കും, അങ്ങനെയുള്ള കാൽക്കുലേഷൻ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഇതിപ്പോൾ നമ്മൾ ഇ എം ഐ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കുന്ന ഓരോ മാസത്തെയും ഇത് നമുക്ക് ഒരു ഒരു ടേബിൾ ഉണ്ടാക്കാം. പിന്നെ
ടുവേഡ്സ് പ്രിൻസിപ്പൽ, പിന്നെ ടുവേഡ്സ് എം, സോറി ഇൻട്രസ്റ്റ്, ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് പി എം ടി എന്നുള്ള ഫംഗ്ഷൻ കൂടാതെ നമുക്ക് രണ്ട് ഫംഗ്ഷൻ കൂടി ഉണ്ട്, ഐ പി എം ടി എന്ന് പറഞ്ഞിട്ടും പി പി എം ടി എന്ന് പറഞ്ഞിട്ടും. അപ്പോൾ നമുക്കിപ്പോൾ നമ്മളിപ്പോൾ ടേബിൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 240 മാസത്തേക്കുള്ള എൻ്റെ ഓരോ മാസം അടയ്ക്കുന്നതിൻ്റെ പ്രിൻസിപ്പിൾ എത്രയാണ്, ഇൻട്രസ്റ്റ് എത്രയാണ് എന്നുള്ളത് നമുക്ക് പ്രത്യേകം പ്രത്യേകം നോക്കാം. ഓക്കെ, അപ്പോൾ 240 ഇതിങ്ങനെ ചുമ്മാ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 240 വരെ കൊണ്ടുപോവാം. ഓക്കെ, 240 വരെ എത്തി. ഇനി നമുക്ക് പ്രിൻസിപ്പളിലേക്ക് അടയ്ക്കുന്ന പൈസ എത്രയാണെന്ന് നോക്കാം. ഈക്വൽ ടു പി പി എം ടി, റേറ്റ് നമ്മൾ ഒരു മാസത്തെ കൊടുത്തു. പിന്നെ ഇപ്പോൾ ഇതിൽ ഫംഗ്ഷൻ ടേബിൾ ആക്കുന്നതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ റോയിലും ഇത് ചേഞ്ച് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല, അതുകൊണ്ട് നമുക്ക് ഡോളർ ഡോളർ ഇട്ട് കൊടുക്കണം, അത് ഫിക്സ് ചെയ്യാൻ വേണ്ടി, സെൽഫ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി എത്രാമത്തെ ഇൻസ്റ്റാൾമെൻ്റ് ആണെന്നുള്ളത് അത് നമ്മൾ ഇവിടെ കൊടുത്ത്. പിന്നെ എൻ പി ആർ എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഇൻസ്റ്റാൾമെൻ്റ് അത് കൊടുത്ത്. അപ്പോൾ അത് നമ്മൾ ഇടയ്ക്ക് മാറ്റാൻ, റോ ചേഞ്ചിനനുസരിച്ച് മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല, അതിന് നമ്മൾ ഡോളർ ഡോളർ കൊടുത്തു സെൽഫ് ഫിക്സ് ചെയ്യാനായിട്ട്. പിന്നെ ലോൺ എമൗണ്ട് അത് നമ്മൾ മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല, അപ്പോൾ ഡോളർ ഡോളർ ഫിക്സ് ചെയ്തു. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ സീറോ സീറോ. ഇത്ര ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരു മാസം പ്രിൻസിപ്പളിലേക്ക് ആദ്യത്തെ, ഒരു മാസം എന്നല്ല ആദ്യത്തെ ഒന്നാമത്തെ ഇൻസ്റ്റാൾമെൻറ്റിൽ പ്രിൻസിപ്പളിലേക്ക് പോകുന്ന പൈസ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഇൻട്രസ്റ്റിലേക്ക് പോകുന്ന പൈസ കൊണ്ട് ചെയ്യാം. ഐ അതിനുള്ള ഫംഗ്ഷൻ പി ഐ പി എം ടി, റേറ്റ് നേരത്തെ പറഞ്ഞ പോലെ കൊടുത്തു, എന്നിട്ട് സെൽ ഫിക്സ് ചെയ്തു ഇൻസ്റ്റാൾമെൻറ്റ് കോമ മാക്സിമം ഇൻസ്റ്റാൾമെൻറ്റ് സോറി സെൽ ഫിക്സ് ചെയ്തു, പിന്നെ ടോട്ടൽ എമൗണ്ട് അതും നമ്മൾ ഫിക്സ് ചെയ്തു, പിന്നെ അത് സീറോ സീറോ എന്ന് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, അത് ബൈ ഡിഫോൾട്ട് പാരാമീറ്റേഴ്സ് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പം ഇത്രയാണ് നമ്മൾ ഇത് രണ്ട് ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെന്ന് പറയണത് നമ്മുടെ ഇ എം ഐ ആണ്, കണ്ടില്ലേ 20 28 0 6 1 എന്നുള്ള, അത് 28 61 എന്നുള്ള കറക്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതിന് സ്പ്ലിറ്റപ്പാണ് നമ്മൾ ഈ കാണുന്നത്, പ്രിൻസിപ്പളിലേക്ക് പോകുന്നതും ഇൻട്രസ്റ്റിലേക്ക് പോകുന്നതും. ഇനിയിപ്പോൾ നമുക്ക് എളുപ്പമാണ്, ഈ 240 ഇതുണ്ടല്ലോ അതിലേക്ക് ഡ്രാഗ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ കാണാം. അപ്പോൾ ഡ്രാഗ് ചെയ്തിട്ടുണ്ടെന്ന് ഇനി കോപ്പി പേസ്റ്റ് ചെയ്യാം. നമുക്ക് എല്ലാത്തിലും പേസ്റ്റ് ചെയ്തു എല്ലാത്തിലും പേസ്റ്റ് ചെയ്തു ഓക്കെ. അപ്പോൾ ഇത് നോക്കുമ്പോൾ തന്നെ കാണാം ഇതിങ്ങനെ വ്യത്യാസം വന്ന്, പ്രിൻസിപ്പളിലേക്കുള്ള എമൗണ്ട് ഇങ്ങനെ കൂടി കൂടി വരാം, ഇൻട്രസ്റ്റിലേക്കുള്ളത് കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പോൾ ഏറ്റവും അവസാനം നോക്കുമ്പോൾ ഉണ്ടല്ലേ പ്രിൻസിപ്പളിലേക്കുള്ളത് മാക്സിമം എത്തും, ഇൻട്രസ്റ്റിലേക്കുള്ളത് മിനിമം ആവും. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെയൊക്കെ സമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ സമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ എം ഐ ആണ് നേരത്തെ കൊണ്ട്. ഓക്കെ, അതിലിനി ഡൗട്ട് ഉണ്ടാവില്ല. ഓക്കെ, ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഇതിനെ നമുക്കൊരു ഗ്രാഫ് എന്ന് വരച്ച് നോക്കാം ഒരു ഭംഗിക്ക്. അപ്പോൾ നമ്മൾ കോളം സ്റ്റാക്കിൾ ബാർ ചാർട്ടാണ് നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ സീരീസ് എന്ന് പറയുന്നത് ടുവേഡ്സ് പ്രിൻസിപ്പൽ അത് കൊടുത്തു. ഓക്കെ, അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും കൊടുത്തു.
ഇനി സീരീസ് ഓൾറെഡി ലേബൽസ് അതും കൊടുത്തു നല്ലതായി. ഇതായിരിക്കും, ഇതിപ്പോൾ നെഗറ്റീവ് ആയതുകൊണ്ടാണ് താഴത്തോട്ട് കാണിക്കുന്നത്, മുകളിൽ വന്നു കേട്ടോ, അത് ശ്രദ്ധിക്കണ്ട. അപ്പോൾ ഇങ്ങനെയായിരിക്കും എൻ്റെ ഒരു ചാർട്ട് ഇരിക്കുക. ഇതിപ്പോൾ ഇങ്ങനെ കളർ ഇങ്ങനെ വേരിയിങ് ആയിട്ടൊക്കെ കാണുന്നതുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഐറ്റംസ് ഉള്ളതുകൊണ്ടാണ്. കുറേ ഇപ്പോൾ ഇതിൽ 240 ഐറ്റംസ് ഉണ്ടല്ലോ, അതുകൊണ്ടാണ് കളറൊക്കെ പ്രശ്നമായിട്ട് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഇപ്പോൾ ഇതിലെ ആ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഈ ബ്രൗണും പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ബ്ലൂവാണ്. അപ്പോൾ നമുക്ക് കാണാം ആദ്യത്തെ ഇതും തൊട്ട് പ്രിൻസിപ്പിളിലേക്കുള്ള അടവ് കുറവാണ്, എന്നിട്ട് കൂടി കൂടി വരുന്നതിൻ്റെ ഒരു ചേഞ്ച് നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് ഈ വാല്യൂ എന്ന് പറയുന്നത് 28,000 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് അത് ഈ വാല്യൂ ആണ്, 28,061 പിന്നെ 96 എന്നുള്ളതായിരിക്കും ഇതിൻ്റെ ഇ എം ഐ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ബേസിക്കായിട്ട് ഇങ്ങനെ ഇപ്പോൾ ഇതിന് നമ്മൾ പി എം ടി എന്ന ഫംഗ്ഷൻ പഠിച്ചു, ഐ പി എം ടി എന്നുള്ള ഫംഗ്ഷൻ പഠിച്ചു, പി പി എം ടി എന്നുള്ള ഫംഗ്ഷൻ പഠിച്ചു. പി എം ടി എന്നുള്ളത് ചുമ്മാ ഇ എം ഐ കണ്ടുപിടിക്കാനും, ഐ പി എം ടി എന്ന് പറയുന്നത് ഓരോ ഒരു ഇൻസ്റ്റാൾമെൻറ്റിലുള്ള ഐ പി എം ടി എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റാൾമെൻറ്റിലുള്ള ഇൻട്രസ്റ്റ്, പി പി എം ടി എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റാൾമെൻറ്റിലുള്ള പ്രിൻസിപ്പിളിലേക്കുള്ള എമൗണ്ട്. അപ്പോൾ ഇത്രയും ഫംഗ്ഷൻസ് നമ്മൾ പഠിച്ചു. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.